ഷോ നടക്കുമ്പോൾ തിയേറ്ററിൽ ചെരിപ്പേര് കിട്ടിയിട്ടുണ്ട്. പടയപ്പ സിനിമ ഓർമ്മകൾ പങ്കുവെച്ച് രമ്യ കൃഷ്ണ. രമ്യ കൃഷ്ണ എന്ന പേര് കേട്ടാലേ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നീലാംബരി എന്ന കഥാപാത്രവും മിൻസാര കണ്ണ എന്ന് തുടങ്ങുന്ന ആ തമിഴ് ഡയലോഗുമാണ്. വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും തമിഴ് ആരാധകരെ പോലെ മലയാളികൾക്കും ഹരമാണ് ഇന്നും പടയപ്പയും ഈ വില്ലത്തിയും. അതുകൊണ്ട് തന്നെയാവാം ഷൈലോക്ക് സിനിമയിൽ കണ്ണേ കണ്ണേ വീസാതെ എന്ന് തുടങ്ങുന്ന ഗാനത്തിനിടെ ഇതേ രംഗം ഉപയോഗിച്ചതും. പ്രേക്ഷകരെ പോലെ തന്നെ പടയപ്പ രമ്യയ്ക്കും വളരെ പ്രിയപ്പെട്ട സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാവാം ഇപ്പോഴും ആ സിനിമയെക്കുറിച്ച് പറയാൻ താരത്തിന് നൂറ് നാവ്. ഈയിടെ രാധിക ശരത് കുമാർ അവതാരകയായി എത്തിയ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന പരിപാടിയുടെ തമിഴ് പതിപ്പിലാണ് രമ്യ തൻ്റെ പടയപ്പ സിനിമ ഓർമ്മകൾ വീണ്ടും പ്രേക്ഷകരുമായി പങ്കുവെച്ചത്. മത്സരത്തിനിടെ പടയപ്പ സിനിമയിൽ രജനീകാന്ത് അവതരിപ്പിച്ച കഥാപാത്രം ഏത് ഹിന്ദു ദൈവത്തിൻ്റെ പേരിൻ്റെ പര്യായമാണ് എന്നൊരു ചോദ്യമെത്തി. നിമിഷങ്ങൾക്കകം മുരുകൻ എന്ന് രമ്യ ഉത്തരം നൽകുകയും ചെയ്തു. എന്നാൽ എക്കാലത്തെയും പ്രിയപ്പെട്ട വില്ലത്തിയോട് ആ സിനിമയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ എങ്ങനെ ചോദിക്കാതെ ഇരിക്കും? രാധിക അതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്തു. പടയപ്പ എന്ന സിനിമയെക്കുറിച്ച് രമ്യയുടെ വാക്കുകൾ ഇങ്ങനെ: ഓരോ ദിവസവും പേടിച്ച് പേടിച്ചായിരുന്നു ഞാൻ ആ കഥാപാത്രം ചെയ്തത്. അയ്യോ, ഞാൻ സൗന്ദര്യയുടെ കഥാപാത്രം ചെയ്താൽ മതിയായിരുന്നു എന്ന് എന്നും ആലോചിക്കുമായിരുന്നു. ഓരോ ഡയലോഗ് പറയുമ്പോഴും ടെൻഷനായിരുന്നു. വീട്ടിലേക്ക് ആരെങ്കിലും കല്ലെറിയുമോ, കാറിൽ പോകുമ്പോൾ ആക്രമണം ഉണ്ടാകുമോ എന്നിങ്ങനെയൊക്കെ. അതുമല്ല, ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുകയും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞു ഒരു മാസത്തേക്ക് ചെന്നൈയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് രമ്യ തൻ്റെ ഓർമ്മകൾ പങ്കുവച്ചു. മറ്റൊരനുഭവം കൂടി രമ്യ പങ്കുവെക്കുകയുണ്ടായി. അതായത്, രമ്യയുടെ സഹോദരി പടയപ്പ കാണാൻ പോയപ്പോൾ താൻ ഭയന്നതുപോലെ തന്നെ ഫസ്റ്റ് ഷോ നടന്നുകൊണ്ടിരിക്കെ തിയേറ്റർ സ്ക്രീനിൽ തൻ്റെ മുഖത്തിന് നേരെ കൃത്യമായ ഒരു ചെരുപ്പ് വരികയും അങ്ങനെ ആ സ്ക്രീനിൽ കറക്റ്റായ ഒരു ഹോള് തന്നെ ഉണ്ടായി എന്നും രമ്യ പറയുന്നു. ഷൂട്ടിങ്ങിനിടെ രജനീകാന്തുമായുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാമോ എന്ന ചോദ്യത്തിന് ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് അദ്ദേഹം അധികമൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേ സിനിമ കണ്ടതിന് ശേഷം താൻ വളരെ നന്നായി അഭിനയിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞതായും രമ്യ ഓർക്കുന്നു. മാത്രവുമല്ല, സിനിമയുടെ 100-ാം ദിവസത്തെ ആഘോഷത്തിന് തനിക്ക് സ്വർണത്തിൽ ഒരു വേലിൻ്റെ ലോക്കറ്റും രജനീകാന്ത് സമ്മാനിച്ചുവെന്നും നടി രാധികയോട് പറഞ്ഞു. സിനിമാനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനൊപ്പം നീലാംബരിയുടെ അടിപൊളി ഡയലോഗും ആ ഐക്കോണിക് ഇരിപ്പും രമ്യയെ കൊണ്ട് ചെയ്യിക്കാനും രാധിക മറന്നില്ല. നീലാംബരിയുടെ കാലിന്മേൽ കാല് കയറ്റി വച്ചുള്ള ഇരിപ്പ് രാധിക ചെയ്യുവാൻ ശ്രമിച്ചുവെങ്കിലും അത്രയങ്ങ് മിന്നിച്ചില്ല എന്നതാണ് സത്യം. നീലാംബരിയുടെ ഡയലോഗിലെ പടയപ്പയെ പോലെ രമ്യയുടെ സ്റ്റൈലും ഇതുവരെ നഷ്ടമായിട്ടില്ല എന്നും രാധിക പറയുന്നു.